നമസ്കാരം. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അയന. ആദ്യം പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഖത്തർ ലോകകപ്പിലേക്കുള്ള ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ച് പരിശീലകരും ടീം മാനേജ്മെന്റും. IPL താരലേലം കൊച്ചിയിലേക്ക്. കേരളം വേദിയാകുന്നത് ആദ്യം. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് തുടക്കമായി. സംസ്ഥാന സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കൾ. ICC റാങ്കിംഗ് സൂര്യകുമാർ ഒന്നാമത്, കോഹ്ലി ആദ്യ പത്തിൽ നിന്ന് പുറത്ത്. വാർത്തകൾ വിശദമായി. ഫിഫ ഖത്തർ ഫുട്ബോൾ ലോകകപ്പിനുള്ള തങ്ങളുടെ ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പ്രമുഖ ടീമുകൾ. 26 അംഗങ്ങളുമായിട്ടാണ് 32 ടീമുകളും ഖത്തറിലേക്ക് എത്തുക. ഫിഫ ലോകകപ്പ് ടീമിൽ കഴിഞ്ഞ വർഷം വരെയും 23 കളിക്കാരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. പക്ഷേ 2022 ലോകകപ്പിൽ ഓരോ രാജ്യം 26 പേരെയാകും ഖത്തറിലെ മൈതാനങ്ങളിലേക്ക് ഇറക്കുക. ടീമുകൾ നവംബർ 14 തങ്ങളുടെ സ്ക്വാഡ് ലിസ്റ്റ് ഫിഫയ്ക്ക് സമർപ്പിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയ, ബെൽജിയം, ബ്രസീൽ, കാമറൂൺ, ക്രൊയേഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, മൊറോക്കോ, സ്വിറ്റ്സർലാൻഡ്, USA, വെയിൽസ് എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ താരങ്ങളെ പ്രഖ്യാപിച്ചിരുന്നു. വമ്പൻ താരനിരയുമായാണ് ഓരോ ടീമുകളും ലോകകപ്പിലേക്ക് എത്തുന്നത്. ക്ലബ് ഫുട്ബോളിലെ മിന്നും താരങ്ങളെല്ലാം തന്നെ ടീമുകളിടം നേടിയിട്ടുണ്ട്. യുവ താരങ്ങളടങ്ങിയ ശക്തമായ ടീമിനെ തന്നെയാണ് ഓരോ പരിശീലകരും കളത്തിലിറക്കുന്നത്. ഇതിനിടയിൽ പരിക്കേറ്റ താരങ്ങളുടെ അസാന്നിധ്യം ചില ടീമുകളെ ആശങ്കയിലാഴ്ത്തുന്നു. കേരളം ആദ്യമായി IPL താരലേലത്തിന് വേദിയാകുന്നു. 2023 സീസണിലേക്കുള്ള ലേലമാണ് December 23 കൊച്ചിയിൽ നടക്കുക. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2023 സീസണിലേക്കുള്ള താരങ്ങളുടെ മിനി ലേലം December 23 കൊച്ചിയിൽ നടക്കുമെന്ന് BCCI. ഫെബ്രുവരിയിൽ നടന്ന മെഗാലേലത്തിന് അനുബന്ധമായാണ് മിനി ലേലം. ബാംഗ്ലൂർ, ന്യൂഡൽഹി, മുംബൈ, ഹൈദരാബാദ് നഗരങ്ങൾക്ക് പുറമെ തുർക്കിയിലെ ഇസ്താംബുളും ലേലത്തിന് വേദിയായി പരിഗണിച്ചിരുന്നു. ഇതാദ്യമായാണ് കേരളത്തിൽ താരലേലം നടക്കുന്നത്. നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക നവംബർ 15 സമർപ്പിക്കാൻ 10 ഫ്രാഞ്ചൈസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ ലേലത്തിൽ ബാക്കി വന്ന തുക കൂടാതെ 5 കോടി രൂപ അധികമായി ഓരോ ടീമിനും അനുവദിച്ചു. 95 കോടിയാണ് മൊത്തം ലേലത്തിന് അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന മെഗാ താരലേലത്തിൽ 137 ഇന്ത്യൻ താരങ്ങളും 67 വിദേശ താരങ്ങളുമാണ് വിവിധ ടീമുകളിൽ എത്തിയത്. 551.7 കോടി രൂപയാണ് കളിക്കാരെ സ്വന്തമാക്കാൻ വിവിധ ടീമുകൾ ചെലവഴിച്ചത്. ഗോട്ടിയിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് തുടക്കം കുറിച്ചു. ഗോട്ടി സായ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് 11 മുതൽ 15 ആസാമിലെ ഗോട്ടി സായ് സ്റ്റേഡിയത്തിൽ നടക്കും. കേരളത്തിൽ 152 അംഗ സംഘമാണ് ഉള്ളത്. 77 ആൺകുട്ടികളും 75 പെൺകുട്ടികളും. 14, 16, 18, 20 വയസ്സിൽ താഴെയുള്ളവർക്കാണ് മത്സരം. ഒരു കാലത്ത് കേരളത്തിന്റെ കുത്തകയായിരുന്നു ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ്. ഇത്തവണ കേരളം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ ഹരിയാനയായിരുന്നു ജേതാക്കൾ. സംസ്ഥാന സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലാ ജേതാക്കൾ. 705 നേടിയാണ് തിരുവനന്തപുരം ഒന്നാമതെത്തിയത്. 139 എറണാകുളമാണ് രണ്ടാമത്. 79 സ്വർണവും 65 വെള്ളിയും 54 വെങ്കലവും അടക്കം 705 നേടി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. 13 സ്വർണവും 12 വെള്ളിയും 15 വെങ്കലവും അടക്കം 139 എറണാകുളം റണ്ണറപ്പായി. 6 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും അടക്കം 75 പോയിന്റോടെ തൃശൂർ മൂന്നാം സ്ഥാനം നേടി. സ്കൂൾ വിഭാഗത്തിൽ തിരുവനന്തപുരം കണ്യാർ കുളങ്ങര ഗവൺമെന്റ് ഗേൾസ് HSSനാണ് കിരീടം. 11 സ്വർണവും 10 വെള്ളിയും 11 വെങ്കലവും അടക്കം 96 കണ്യാർ കുളങ്ങര ചാമ്പ്യന്മാരായത്. 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ മത്സരിച്ച തുണ്ടത്തിൽ MVHSലെ മെഹലു ഘോഷാണ് വേഗറാണി. തൃശൂർ കോർപ്പറേഷൻ നീന്തൽ കുളത്തിലാണ് മത്സരങ്ങൾ. ICC 2020 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ്. 869 സൂര്യകുമാറിനുള്ളത്. അതേസമയം ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആദ്യ പത്തിൽ നിന്ന് പുറത്തായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ICC പുറത്തുവിട്ട ഏറ്റവും പുതിയ 2020 റാങ്കിങ്ങിൽ ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ്. 869 സൂര്യകുമാർ ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. 2020 ലോകകപ്പിൽ തിളങ്ങിയ സൂര്യകുമാർ രണ്ടാം സ്ഥാനത്തുള്ള പാക് താരം മുഹമ്മദ് റിസ്വാനേക്കാൾ 39 മുന്നിലാണ്. ആദ്യ പത്തിൽ നിന്നും സൂപ്പർ താരം വിരാട് കോഹ്ലി പുറത്തായി. പുതിയ റാങ്കിംഗ് പ്രകാരം കോഹ്ലി 11 സ്ഥാനത്താണ്. പാകിസ്ഥാന്റെ മുഹമ്മദ് റിസ്വാൻ രണ്ടാമതും ന്യൂസിലാൻഡിന്റെ ഡെവൺ കോൺവേ മൂന്നാം സ്ഥാനത്തുമാണ്. ആദ്യ പത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളില്ല. ഇന്ത്യയുടെ ഓപ്പണർ KL രാഹുൽ 16 സ്ഥാനത്തും രോഹിത് ശർമ്മ 18 T20 ബൌളിംഗ് റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഒറ്റ ഇന്ത്യൻ താരം പോലുമില്ല. ശ്രീലങ്കൻ സ്പിന്നർ വനിന്ദു ഹസരംഗ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. 2020 ലോകകപ്പിൽ 15 വിക്കറ്റ് വീഴ്ത്തിയ മികവാണ് ഹസരംഗയ്ക്ക് കരുത്തായത്. അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാനെ പിന്തള്ളിയ ഹസരംഗ 2021 നവംബറിന് ശേഷം ആദ്യമായി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യയുടെ രവിചന്ദ്ര അശ്വിൻ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 13 റാങ്കിലെത്തി. ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ബംഗ്ലാദേശിന്റെ ഷാക്കിബ് അൽ ഹസൻ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. അഫ്ഗാന്റെ മുഹമ്മദ് നബി രണ്ടാമതും ഇന്ത്യയുടെ ഹർദിക് പാണ്ഡ്യ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ആദ്യ പത്തിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളില്ല. പുത്തൻ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.